കെയർ ഫണ്ട് വീണ്ടും താരമാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പി എം കെയർ ഫണ്ട് ഉപയോഗിച്ച് ഒരു വിസ്മയം തീർത്തിരിക്കുകയാണ് ഡി ആർ ഡി ഒ. 17 ദിവസം കൊണ്ട് ശ്രീനഗറിൽ കൊറോണ രോഗികൾക്കായി ഡി ആർ ഡി ഒ ഒരുക്കിയത് 500 കിടക്കകളുള്ള ആശുപത്രി. പി എം കെയർ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ ആശുപത്രി ശനിയാഴ്ച മുതൽ പ്രവർത്തനവും ആരംഭിച്ചു. തലസ്ഥാന നഗരമായ ശ്രീനഗറിലെ ഖോൺമോയിലാണ് ആശുപത്രി സജ്ജമാക്കിയിരിക്കുന്നത്. വെന്റിലേറ്ററുകളുള്ള 125 ഐസിയു കിടക്കകളാണ് ഇവിടെ ഉള്ളത്. അതിൽ 25 എണ്ണം കുട്ടികൾക്കായി നീക്കിവെച്ചിരിക്കുന്നു. 375 കിടക്കകളിലും 24 മണിക്കൂർ ഓക്സിജൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് കൊറോണ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 3 ലക്ഷം കടന്നപ്പോഴാണ് കേന്ദ്രം രാജ്യത്തിൻ്റെ വൈദ്യശാസ്ത്ര മേഖലയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒയ്ക്ക് നിർദ്ദേശം നൽകുന്നത്. തുടർന്നുള്ള ചുരുങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ വലിയ നീക്കങ്ങളാണ് ഡി ആർ ഡി ഒ കോവിഡിൻ്റെ 2-ാം തരംഗം പിടിച്ചുകെട്ടാൻ നടത്തിയത്. കോവിഡ് രോഗം എളുപ്പത്തിൽ ഭേദമാവാൻ സഹായിക്കുന്ന 2DG മരുന്ന്, ഓക്സിജൻ വിതരണ സംവിധാനം, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കോവിഡ് രോഗം കണ്ടെത്താൻ തുടങ്ങിയ പല മേഖലകളിൽ ഡി ആർ ഡി ഒയുടെ സേവനം രാജ്യത്തിന് ഇപ്പോൾ ലഭിക്കുന്നു. കോവിഡ് സംഹാരതാണ്ഡവുമാടിയ 9 നഗരങ്ങളിൽ ഡി ആർ ഡി ഒയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ആശുപത്രികൾ സജ്ജീകരിക്കപ്പെട്ടു. 3 മാസത്തിനകം പി എം കെയർസ് ഫണ്ട് ഉപയോഗിച്ച് 500 ഓക്സിജൻ പ്ലാന്റുകൾ നിർമ്മിക്കുമെന്നാണ് ഡി ആർ ഡി ഒ അറിയിച്ചത്. നിർമ്മിക്കുന്ന ഓരോ പ്ലാന്റുകൾക്കും 1 മിനിറ്റിൽ 1000 ലിറ്റർ ഓക്സിജൻ നിർമ്മിക്കാൻ ശേഷിയുണ്ട്. ഇത് 190 രോഗികൾക്ക് വേണ്ട ഓക്സിജന് സമമാണ്. വ്യോമസേനയിലെ പൈലറ്റുമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഈ പ്ലാന്റുകളിൽ ഓക്സിജൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുക. സൈനികർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാം COVID-19 രോഗികൾക്ക് ഉപകാരപ്പെടുമെന്ന കാര്യത്തിലും വിശദമായ പരിശോധന നടന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ ജോലിയെടുക്കുന്ന സൈനികർക്ക് പലപ്പോഴും ഓക്സിജന്റെ കുറവ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇത്തരം അവസരങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന ഓക്സി കെയർ സംവിധാനം കോവിഡ് രോഗികൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിൽ സൈനികർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് സമാനമാണ് പലപ്പോഴും COVID-19 രോഗികൾക്കും അനുഭവിക്കാറ്. ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ട ഓക്സിജൻ പലപ്പോഴും ലഭിക്കാതെ വരുന്നു. രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് ഓക്സിമീറ്റർ വെച്ച് അളന്ന് ഇതിനനുസരിച്ചാണ് ഓക്സി കെയർ വഴി ഓക്സിജൻ നൽകുക. ഡി ആർ ഡി ഒയ്ക്ക് കീഴിലെ INMS ലാബും മരുന്ന് കമ്പനിയായ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറിയും ചേർന്നാണ് 2DG എന്ന മരുന്ന് കണ്ടെത്തിയത്. ഈ മരുന്ന് കോവിഡ് രോഗികൾക്ക് നൽകാൻ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകുകയും ചെയ്തു. ഈ മരുന്ന് COVID-19 രോഗികളെ എളുപ്പത്തിൽ രോഗശമനത്തിന് സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കോവിഡ് രോഗികളിൽ ഓക്സിജന്റെ സഹായം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. DRDOയ്ക്ക് കീഴിലെ സെന്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് COVID-19 രോഗം എളുപ്പത്തിൽ കണ്ടെത്താനുള്ള മാർഗമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കോവിഡ് സംശയിക്കുന്നവരുടെ നെഞ്ചിൻ്റെ എക്സ്റേകൾ പരിശോധിച്ചാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. RT-PCR പോലുള്ള പരിശോധനകളുടെ ഫലം ലഭിക്കാൻ കുറഞ്ഞത് മണിക്കൂറുകൾ എടുക്കുമെങ്കിൽ നിർമ്മിത ബുദ്ധി നിമിഷങ്ങൾക്കകം കോവിഡ് സ്ഥിരീകരിക്കും. കേന്ദ്രഭരണ പ്രദേശങ്ങളിലുടനീളം ആരോഗ്യ മെഡിക്കൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർക്ക് മനോജ് സിൻഹ നന്ദി അറിയിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആശുപത്രി സജ്ജമാക്കിയ DRDO ഉദ്യോഗസ്ഥരെയും അദ്ദേഹം അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.